കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ മഴ തകർക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാല്, പഴം, പച്ചക്കറി എന്നീ സാധനങ്ങൾക്ക് വില കൂടും എന്നാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അധികാരികൾ മാറി മാറി ഉദ്ഘാടനം നടത്തി, പക്ഷേ രോഗികൾ മാത്രം പുറത്താണ്. ആലുവയിൽ നിന്ന് ശിവരാജൻ ചോദിക്കുന്നു, ഇന്ന് സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്ന്. അവധിയാകും മഴ കനക്കുകയാണെങ്കിൽ, മഴ കനക്കുകയാണെങ്കിൽ മാത്രം. കേരളത്തിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ഒരു ഉന്നതതല സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വാർത്ത വരുന്നു, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ തീവ്രമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും പെട്രോളിനും ഡീസലിനും വില കൂടാൻ സാധ്യതയുണ്ട്. ഉൾട്ടാങ്ക് അടിച്ചിരുന്ന ബുദ്ധി. പനിബാധരുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദഗ്ധന്മാരുടെ കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. നമ്മൾ സ്വയം ചികിത്സ നടത്തത്, അതുപോലെ തന്നെ അനാവശ്യമായി കൂടുതൽ മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യും. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒരു വീടറിയേണ്ട വാർത്തകൾ, ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് 24.